ആലുവയിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരിയുടെ പിതാവിൽ നിന്നും പണം തട്ടിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ നേതാവ് ഹസീന മുനീറിന്റെ ഭർത്താവ് മുനീറിനെതിരെയാണ് ആലുവ പോലീസ് കേസെടുത്തത്. മുനീർ വീട് വാടകയ്ക്കെടുത്ത് നൽകാമെന്ന് പറഞ്ഞ് തന്റെ പക്കൽ നിന്ന് 20,000 രൂപ തട്ടിയെടുത്തെന്ന് കുട്ടിയുടെ അച്ഛൻ ന്യൂസ് 8നോട് പറഞ്ഞു. ഇത് സംബന്ധിച്ചാണ് പരാതി നൽകിയത്. നേരത്തെ മുനീർ തട്ടിയെടുത്ത 120,000 രൂപ തിരികെ ലഭിച്ചതിനാൽ ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടില്ലെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. पुलिस ने आपका शिकायत पर मामला दर्ज किया है, आपका रिस्पॉन्स क्या है? जी मैं शिकायत दर्ज किया हूँ, कल शाम को शिकायत दर्ज किया था. शिकायत पर क्या कुछ नहीं, ऐसा कुछ बड़ा नहीं है. वो मेरे को बाकी पैसा रिटर्न मिला है, वो 20,000 का एक छोटा पेमेंट का हुआ है, उसके लिए मैं कंप्लेन दर्ज किया. कार रेंट करने के लिए? वो देखिए, वो मेरे से भी पैसा लिया था, MLA सर से भी पैसा लिया था. तो वो MLA सर का पैसा तो एडवांस दिया, मेरा पैसा वो अपना जेब में रखा. वो इस तरह क्या कर रहे थे? वो फ्रॉड किया और क्या. इस तरह को ऐसे करने का मतलब यही होता है ना कि वो फ्रॉड किया. उन्हीं ने पैसा वापस कर लिया था? पैसा वापस करेगा तो केस वापस लेगा, प्रॉब्लम नहीं है. उन्हीं को कॉल किया? मेरे को अभी तक वो कॉल किया नहीं, वो कल कॉल किया था तो कॉल आप लोगों को मैं दिया था. पुलिस ने क्या कहा? पुलिस बोल बाकी वो आपका पैसा मिलेगा, वो मेरा कंप्लेन लेके गया. आप तो इस बारे में क्या कहने के लिए इस तरह उनको फ्रॉड किया था? ये देखिए, ये तो मेरे साथ उस समय हिंदी से बात करने वाला कोई नहीं था. अभी वो आदमी मीठा मीठा बात किया, हिंदी से बात किया, वो एक विश्वास जमाया, फिर मेरे से पैसा लिया और पैसा मैं उल्टा पूछने लगा, तिरछा पूछने लगा, तो मेरे को झूठ झूठ बोलने लगा. वो कभी बोला मेरा अकाउंट क्लोज हो गया, तो कभी बोला एक हफ्ते के बाद देगा. फिर बाद में वो मेरे को दूसरे दूसरे से कचरा बोलने लगा कि ये फैमिली कचरा है, तो ये लोग ऐसा करता है, तो लोग ऐसा करता है, तो इसलिए मेरे को ऐसा करना पड़ा. और दूसरा बात है कि इसमें ये पार्टी वोटी के बारे में हम लोगों को कुछ नहीं मालूम है. ये पार्टी का कुछ इसमें प्रॉब्लम नहीं है, वो एक फ्रेंड के जैसा था, इसलिए वो पैसा लिया और उसमें वो फ्रॉड किया. पार्टी का इसमें कुछ भी प्रॉब्लम नहीं है, हमको सब आदमी से प्रेम है, सबसे दोस्ती है, सब लोग हमारा हेल्प किया है, हम ऐसा किसी को कुछ नहीं कहना. अनवर साद MLA के साथ आपकी बातचीत किया? MLA अनवर साद हमारा बहुत हेल्प करता है, बहुत हेल्प किया है, अभी भी हेल्प करता है, वो बहुत अच्छा आदमी है. എച്ച്വി നന്ദകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദൻ, ഇന്നലെ തട്ടിയെടുത്ത 120,000 രൂപ തിരികെ നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് കുട്ടിയുടെ അച്ഛൻ പറയുന്നത്? എന്താണ് പോലീസിന്റെ നീക്കം? പ്രധാനമായും ആലുവയിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരിയുടെ പിതാവിൽ നിന്നും പണം തട്ടിയ സംഭവത്തിലാണ് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. മഹിളാ കോൺഗ്രസ് ജില്ലാ നേതാവ് ഹസീന മുനീറിന്റെ ഭർത്താവായ മുനീറിനെതിരെയാണ് ഇപ്പോൾ ആലുവ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രധാനമായും ഈ കുട്ടി കൊല്ലപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ കുടുംബത്തെ സഹായിക്കാൻ ഒപ്പം കൂടിയാണ് മുനീർ പണം തട്ടിയത്. ATM ഉപയോഗിക്കാൻ അറിയാത്ത ഈ കുട്ടിയുടെ അച്ഛനെ കബളിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ആദ്യം 120,000 രൂപ ഇത്തരത്തിൽ ATM കാർഡ് ഉപയോഗിച്ച് തട്ടിയെടുത്തിരുന്നു. അത് പിന്നീട് പരാതി കൊടുക്കുകയും മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷം ആ പണം നൽകി ഒത്തുതീർക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീട് വാടകയ്ക്കെടുത്ത് നൽകാമെന്ന് പറഞ്ഞ് ഏകദേശം 20,000 രൂപ ഈ കുട്ടിയുടെ പിതാവിൽ നിന്നും തട്ടിയെടുത്തത്. അതിനുശേഷം വീട് വാടകയ്ക്കെടുത്ത് നൽകിയിരുന്നില്ല, പിന്നീട് ഈ പണം ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ലഭിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. ഇത് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന കേസ് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. 120,000 രൂപ തട്ടിയെടുത്ത പരാതി അത് വീണ്ടും പിൻവലിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ 20,000 രൂപയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു. അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പോലീസ് നടപടികൾ ആരംഭിച്ചതായിട്ടാണ് നമുക്ക് ലഭിച്ച വിവരം. വലിയ തുക തട്ടിയെടുത്ത് പിന്നീട് തിരികെ കൊടുത്ത സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? ആ വലിയ തുക കൊടുത്തുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ച വ്യക്തി എന്തുകൊണ്ട് ഈ ചെറിയ 20,000 രൂപയുടെ തട്ടിപ്പ് അത് തിരികെ നൽകിയില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ, അതിന്റെ എന്തെങ്കിലും പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ടോ?
രേണുക നവംബറോടുകൂടി പണം തിരികെ നൽകാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഈ കയ്യിൽ കൈക്കലാക്കിയ 120,000 രൂപയിൽ ഏകദേശം 70,000 രൂപ ഇത്തരത്തിൽ നവംബറിൽ നൽകാമെന്ന് അറിയിച്ചിരുന്നു. അതിന്റെ ഒപ്പം ഈ തുകയും കൂടി ഏകദേശം ഈ വാടകയ്ക്ക് വീടെടുത്ത് നൽകാമെന്ന് അറിയിച്ചിരുന്ന 20,000 രൂപയും കൂടി നൽകാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ആ തുക നൽകിയിരുന്നില്ല. ആവർത്തിച്ച് ചോദിച്ചിട്ട് നൽകാത്തതിനെ തുടർന്നാണ് ഇത് പോലീസിൽ പരാതി നൽകിയത്. എന്തായാലും പോലീസ് പറയുന്നത് ആ 120,000 രൂപയുടെ ആ ഒരു പരാതി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല. ആ പരാതി പിൻവലിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസുമായി അന്വേഷിക്കുന്നില്ല. പക്ഷേ മുനീറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്താണ് നടന്ന സംഭവമെന്നും കൂടുതൽ പണം തട്ടിയെടുത്തു എന്ന കാര്യം അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത് മാത്രമല്ല പണം ലഭിച്ചു കഴിഞ്ഞാൽ കേസ് അവസാനിപ്പിക്കാമെന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണം തിരികെ നൽകാൻ അല്ലെങ്കിൽ തിരികെ വാങ്ങി നൽകാം എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. രേണുക ശരി, HP നന്ദകുമാർ ആണ് വിവരങ്ങൾ നൽകിയത്.